ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പ്രതിഭാശാലികൾ ഏറെയുള്ളതിനാൽ പലർക്കും ടീമിന് പുറത്തിരിക്കേണ്ടി വന്നു. 90s ഇത്തരത്തിൽ നിരവധി താരങ്ങൾ ടീമിൽ വന്നും പോയി ഇരുന്നതായി കാണാൻ സാധിക്കുകയും ചെയ്യും. ഇന്ത്യൻ ടീമിനൊപ്പം കരിയർ സ്വപ്നം കണ്ടിരുന്ന പലർക്കും ഇത്തരമൊരു അവസ്ഥ വരികയും ചെയ്തു. ഇതിൽ ചിലർക്ക് കരിയറും ജീവിതവും ഒരുപോലെ നഷ്ടമാവുകയും ചെയ്തു. ഇപ്പോഴത്തെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു ടെസ്റ്റും 20 ഏകദിനവും കളിച്ച മുംബൈ പേസർ സനിൽ അങ്കോള തന്റെ അനുഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സച്ചിൻ ടെണ്ടുൽക്കർക്കൊപ്പം കളിച്ച താരത്തിന് കരിയറിൽ ഒന്നുമാവാൻ സാധിക്കാതെ അവസ്ഥയിൽ വരികയും ചെയ്തു. സലിൻ അങ്കോളയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ത്യയുടെ സീനിയർ ടീമിൽ നിന്നും ഒഴിവാക്കുകയും ഇന്ത്യൻ എ ടീമിൽ ഞാൻ കളിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വെള്ളം കൊടുക്കാൻ മാത്രമായിരുന്നു അന്ന് ടീമിലെടുത്തിരുന്നത്. 2001 ഞാൻ ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായി പുറത്തായി. ഇതിൽ എനിക്ക് പറ്റിയ വലിയ അബദ്ധം 2021 സോണി വാഗ്ദാനം ചെയ്ത ജോലി ഞാൻ നിരസിക്കുകയും ചെയ്തു. എന്തിനാണ് അത് ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അത്തരമൊരു മണ്ടൻ തീരുമാനമെടുത്ത കാരണം എനിക്ക് അറിയുകയുമില്ല. സലിൻ ക്രിക് ബസിനോട് സംസാരിക്കവേ പറയുകയും ചെയ്തു. ഇനി മറ്റൊരു വാർത്ത: ഇംഗ്ലണ്ടിനെതിരെ അടുത്ത മാസം നടക്കുന്ന T20 പരമ്പര മുതൽ ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കുക ലോകകപ്പ് ടീമിൽ പരിഗണിക്കുന്നവരെയായിരിക്കുമെന്ന് വെളിപ്പെടുത്തി BCCI പ്രസിഡന്റ് സൗരവ് ഗാംഗുലി. അങ്ങനെ ഒരു സംഘത്തെ അണിയിച്ചൊരുക്കാനുള്ള ശ്രമത്തിലാണ് മുഖ്യ പരിശീലകൻ രാഹുൽ ദ്രാവിഡെന്നും അദ്ദേഹത്തിന്റെ ശ്രമമെന്നും ഗാംഗുലി പറയുകയും ചെയ്തു. ഗാംഗുലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ടീം ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ രാഹുൽ ദ്രാവിഡ് ഇക്കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിലും അയർലൻഡിനെതിരായ പരമ്പരയിലും നിരവധി മാറ്റങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ താരങ്ങൾക്ക് അവസരം നൽകി പ്രതിഭ കാട്ടാൻ വഴി തുറക്കുകയാണ് എന്നും ഗാംഗുലി പറയുന്നു. ഇതിനുശേഷം ലോകകപ്പ് കളിക്കാൻ സാധ്യതയുള്ള ഒരു ടീമിനെ തയ്യാറാക്കാമെന്നാണ് രാഹുൽ ദ്രാവിഡും ചിന്തിക്കുന്നത്. അതിനു യോജിച്ച ഒരു സ്ക്വാഡിനെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ അണിനിരത്തും. ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന പരമ്പരയെ ലോകകപ്പിലുണ്ടാവാൻ സാധ്യതയുള്ള സംഘത്തെയാണ് കളിപ്പിച്ച് സെറ്റാക്കാൻ പോകുന്നത്. പരിശീലകൻ രാഹുൽ ദ്രാവിഡിന്റെ പദ്ധതിയും ഇതാണെന്ന് ഗാംഗുലി പറയുകയും ചെയ്തു. BCCI പ്രസിഡന്റ് സൗരവ് ഗാംഗുലിയും ഇന്ത്യൻ കോച്ചായ രാഹുൽ ദ്രാവിഡും ചേർന്ന് ഇങ്ങനൊരു തീരുമാനമെടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ പ്രതീക്ഷയായ സഞ്ജു സാംസന് കനത്ത തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. സഞ്ജുവിന് മുമ്പിൽ അയർലൻഡിനെതിരെയുള്ള 2 കഴിവ് തെളിയിക്കാൻ ഉള്ളത്. അതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാലും ടീമിൽ ഇടം പിടിക്കുക എന്നത് വളരെ കഠിനമായ കാര്യം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ സഞ്ജു ടീമിൽ ഇടം പിടിക്കുമോ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.